ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അച്ചിങ്ങ പയർ കൊണ്ടുള്ള മെഴുക്കുപുരട്ടി. എങ്ങനെയാണ് ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ടേസ്റ്റിലും അടിപൊളിയാണ് കേട്ടോ. നിങ്ങളും ഇതേപോലെ ചെയ്തു നോക്കണം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 500 ഗ്രാം അച്ചിങ്ങ പയർ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിലാണ് ഞാൻ കഴുകി എടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഒരേ രീതിയിലായി കട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തതായി 15 ചെറിയുള്ളി ചതച്ചു വെച്ചത്, 4 പച്ചമുളക് കീറിയത്, 6 വറ്റൽമുളക് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തത്. ഇനി അടുപ്പിലോട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് പയർ കഴുകി വൃത്തിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക് കീറിയതും അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം വെള്ളം, വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി. ശകലം അത് വേകാനായിട്ടാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ശകലം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 30 സെക്കൻഡിന് ശേഷം ഞാനത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് പയർ. അതായത് ഉടഞ്ഞിട്ടില്ല, നമുക്ക് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ പച്ചമുളക് മാത്രമാണ് നിങ്ങളിതിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ പച്ചമുളക് ഒരു 6-7 എണ്ണം ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഞാനിതിൽ വറ്റൻമുളകും ഇടുന്നത് കൊണ്ട് 4 പച്ചമുളക് മാത്രമാണ് ആഡ് ചെയ്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി ആഡ് ചെയ്യാം. അത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഇതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഇതേപോലെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് എല്ലാ പയറിലും എരിവ് പിടിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ഇളക്കാൻ വേണ്ടി പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇനിയും വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 30 സെക്കൻഡ് ഇടവിട്ട് അടപ്പ് തുറന്ന് ഇതേപോലെ മറിച്ച് ഇളക്കി കൊടുക്കണം. ഇപ്പൊ പയറിൻ്റെ നിറമാകെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് തിരിച്ച് അങ്ങനെ ഇതേപോലെ തിരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇനി അടച്ചു വയ്ക്കാം. ഇപ്പോൾ നന്നായി മൊരിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് ഞാൻ നോക്കിയപ്പോൾ പയർ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ് ഇത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.